ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വെള്ളിയാഴ്ചക്കാലം നമുക്ക് സഭയായിട്ട് കൂടി വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം സഭയിൽ കടന്നു വന്നിരിക്കുന്നവരെയും ഓൺലൈനിലായിരിക്കുകയും ചെയ്യുന്ന സഹോദരിസന്മാർക്ക് എല്ലാവർക്കും ക്രിസ്തുവേശ്വരുള്ള വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും നമ്മളോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണം കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് എന്താഗ്രഹിക്കുന്നോ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു വെളിപ്പാട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. പ്രാരംഭമായിട്ട് ഒരു ദൈവവചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം, പത്താമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പം, ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവർക്കറിയാം, ഈ അവർ നമ്മളോട് ചോദിക്കും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ അവരോട് അവരുടെ എന്താണ് അവരുടെ സ്ട്രെങ്ത്, എന്താണ് അവരുടെ വീക്ക്നെസ് ഒക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഓരോ ദൈവ പൈതലിനും, പഴയ നിയമത്തിൽ നെഹെമ്യാവിൻ്റെ ഒരു വാഗസ്രാവ് പുരോഹിതനെ സ്രായും നെഹെമ്യാവും കൂടി പറയുന്ന ഒരു കാര്യമാണിത്. എന്നാൽ പുതിയ നിയമത്തിൽ ആയിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് പത്താമത്തെ വാക്യം ഇങ്ങനെ ആദ്യം മുതൽ വായിച്ച അനന്തരം അവൻ അവരോട് നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കുവിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ഇവൻ കുഞ്ഞുങ്ങൾക്ക് പോലും സൺഡേ സ്കൂളിൽ ഐറിൻ ഗഡം ഇരുന്നു ഉടങ്ങാതെ ഈ നെഹെമ്യാവിൻ്റെ പുസ്തകം സൺഡേ സ്കൂളിൽ മുഴുവനും നിങ്ങളെ പഠിപ്പിച്ചതല്ലേ. സോ ചിൽഡ്രൻ നോ വെരി വെൽ വാട്ട് ഈസ് ദി സ്റ്റോറി ബിഹൈൻഡ് ദിസ്. യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേഴ്സ്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇംഗ്ലീഷിലെ ദിസ് വേഴ്സ് ഇസ് റിട്ടൻ ഇംഗ്ലീഷ് ലൈക്ക് ദിസ് വേർസ്. Do not be grieved, for the joy of the Lord is your strength. That means when we are in this world, we will have a lot of trials, tribulation, sorrows, difficulties, sicknesses, financial difficulties. So many things are there. But your strength is in God. If your strength is in God, you don't have to worry. But again, when we are going through this situation, it's very difficult for us to rejoice. In Philippians chapter 4 verse 4, Paul is telling that, rejoice in the Lord. He rejoice in the Lord in the Paulos parayumbo, actually he was in the prison. And parnju varunnathu thalpariyam manasilakkanam. Ibbada parnjekkunnathum, Yehovayile യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ്. എഗെയിൻ ഐ സേ ടു യു, റിജോയ്സ്. ഹൗ? എങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റും? എപ്പോഴാണ് സന്തോഷിക്കാൻ പറ്റുന്നറിയാവോ? നിൻ്റെ ബലം യഹോവയാകുമ്പോൾ. യഹോവയിലെ സന്തോഷം നമ്മളെ മുമ്പോട്ട് നടത്തുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു മാനസാന്തരപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ച്
ദൈവ പൈതലായിരിക്കുന്ന, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ധൈര്യം എന്താണെന്നറിയാമോ? ഇതാണ് പൗലോസിന് എന്തുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പറയാൻ പറ്റിയത്. ക്രിസ്തുവേശുവിലുള്ള ഒരു സന്തോഷം എൻ്റെ ബലമാകുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ, ദുർവർത്തമാനം നിമിത്തം അവൻ ഭ്രമിച്ചു പോകുകയില്ല. യെസ്, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞതാ, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ പറയും, ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവിടെ കൂടി വന്ന് ഇതൊന്നും കേൾക്കാനല്ല എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഞാൻ, എനിക്കും ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പറയാനും ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ റിയാലിറ്റിക്ക് മാറ്റമില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പിൻപെ പോകാൻ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഉപദ്രവമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നമുക്കെപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം എന്നാണ്, തൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്ത് എപ്പോൾ സംഭവിക്കണം, എങ്ങനെ സംഭവിക്കണമെന്ന് പിതാവ് ഓൾറെഡി ഓർഡെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? റിജോയ്സ്, സന്തോഷിപ്പീൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പീൻ. പൗലോസിന് ഒരു കാര്യമേ പറയാനുള്ളൂ, എപ്പോഴാ? കാരാഗ്രഹത്തിൽ കിടക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മളാരും കാരാഗ്രഹത്തിൽ കിടന്നിട്ടില്ല, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നില്ല, പക്ഷേ ഈ പൗലോസ് പറയുന്നത് പോലുള്ളൊരു റിജോയ്സ്, സന്തോഷിക്കുവിൻ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ പറ്റുന്നുണ്ടോ? വൈ? ബിക്കോസ് വി ഹാവിൻ കമ്മിങ് ടു ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ദൈവത്തിൽ മാത്രം എൻ്റെ സന്തോഷം എൻ്റെ ബലമാകുന്ന, യഹോവയിലെ സന്തോഷം എൻ്റെ ബലമാകുന്നുവെന്ന് ധൈര്യത്തോടെ പറയുന്നൊരവസ്ഥയിലേക്ക് ആയിരിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാനും ആ ഒരു അവസ്ഥയിലേക്കായിത്തീരാനായിട്ട് ഉത്സാഹിക്കും. നമുക്ക് എല്ലാവർക്കും ഉത്സാഹിക്കാം, കാരണം ദൈവമക്കൾക്ക് വേണ്ടിയുള്ളൊരു അവകാശമാണത്. നമുക്ക് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മളത് ക്ലെയിം ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപ്യമാകില്ല. ഉദാഹരണത്തിന്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വാതിൽ അടയ്ക്കുന്നു. നമ്മൾ വളരെ പ്രാർത്ഥിച്ച് വളരെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്, അത് തുറന്നു കിട്ടിയതിന് ശേഷം ദൈവം അത് അടയ്ക്കുകയെന്ന് വിചാരിച്ചു. നമുക്കെന്തുവാ ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തെ പഴി പറയാനോ കംപ്ലൈൻറ്റ് പറയാനോ മേമറിയാനോ എല്ലാം ഉള്ള സാധ്യതയുണ്ട്, എല്ലാമുള്ള അവസരവും നമ്മൾ പറയാതെ, ഇറ്റ് ഈസ് നോർമൽ തിങ്. ഐ ക്യാൻ ഡു ഇറ്റ്. പക്ഷേ ദൈവം എന്താ പറയുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് ആ സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവപൈതലാണ് യഥാർത്ഥത്തിൽ അവനിലുള്ള ബലമെന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ദേശം ഉറ്റുനോക്കാനായിട്ട് യോശുവയും കാലേബും പോയ, അവർ 12 പേര് പോയെന്നാണ്. അതും കഴിഞ്ഞ ദിവസം സഹോദരൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഓരോ ഗോത്രത്തിലെയും പ്രഭുക്കന്മാരായിട്ടുള്ള സഹോദരന്മാരാണ് പോയത്. പക്ഷേ പോയവരിൽ 10 പേരും കണ്ടതെന്താണ്? അവരവിടെ കണ്ടത് അനാക്യമല്ലന്മാരുടെ വലിപ്പവും അവരുടെ ശക്തിയും ബലവും ഒക്കെയാണ്. പക്ഷേ പോയ 2 പേരായിരുന്ന യോശുവയും കാലേബും എന്തുവാ കണ്ടത്? ബിക്കോസ് ദൈവം ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്കിവരെ തോൽപ്പിക്കാം. കാരണം എന്താണ്? അവർക്ക് വേറെ സ്വഭാവമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ ദാസനായ കാലേബോ അവന് വേറെ സ്വഭാവം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും വേറെ സ്വഭാവം എന്ന് പറയുന്നത് ഏതാ? ക്രിസ്തുവേശുവിലുള്ള ഭാവം. ആ ക്രിസ്തുവേശുവിലുള്ള ഭാവത്തിൽ നമ്മൾ വളരുന്നവരാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടായിരിക്കും, നിരാശയുടെ നടുവിലും നമുക്ക് സന്തോഷിപ്പാനായിട്ട് സാധിക്കും. നിരാശപ്പെടുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമുക്ക് ഉത്സാഹിപ്പാനായിട്ടൊരു കാര്യം, ഞാൻ ദാവീദിൻ്റെ ജീവിതത്തിൽ 1 ശമൂവേൽ 30 ഈ വേറെ സ്വഭാവം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാവുന്നൊരു കാര്യമാണ്. 1 ശമൂവേൽ 30 സിക്ലാഗിൽ വെച്ച് ഇദ്ദേഹത്തെ കൂടെ വന്നവരെല്ലാവരും കൂടെ കൂടി കല്ലെറിഞ്ഞ് കൊല്ലാൻ
മുപ്പതാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗം ഞാൻ വായിക്കാം. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാദിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകും, തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളവും ഉറക്കെ കരഞ്ഞു. ഇസ്രയേൽക്കാരി അഹിനോവും കർമ്മേൽക്കാരൻ നാബേലിൻ്റെ ഭാര്യ അബിഗയിൽ എന്നീ ദാവീദിൻ്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഈ ഒരു വാക്യം ഞാൻ പലപ്പോഴും ഉത്സാഹം കൊള്ളുന്നൊരു കാര്യമാണ്. കാരണം തൻ്റെ കൂടെയുള്ള വന്നവർ തിരിച്ചു വന്നപ്പോൾ അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടെന്ന് മാത്രം കൂടെ അവരുടെ ആ ദേശം തീ വെച്ച് ചുട്ട് നശിപ്പിച്ചിരിക്കുന്നു. ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നു. കൂടെയുള്ളവരെല്ലാവർക്കും ഇവൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നു, ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ദെൻ വാട്ട് വാസ് ഡേവിഡ് സ്റ്റാൻ? അവിടെ അദ്ദേഹം പറഞ്ഞേക്കുന്നൊരു വാക്യം, ആൻഡ് ബട്ട് ഡേവിഡ് സ്ട്രെങ്തൻ ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. അപ്പോൾ അവൻ്റെ സ്ട്രെങ്ത് എവിടെ നിന്നാണ് വരുന്നത്? കാര്യങ്ങളെല്ലാം അവന് മുഴുവനും അവനെതിരായിട്ട് നിൽക്കുക, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം ആൾക്കാർ പോലും അവനെതിരെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ദാവീദിൻ്റെ സ്റ്റാൻഡ് എന്താണ്? അവൻ്റെ സ്ട്രെങ്ത് എന്താണ്? അവിടെ പറഞ്ഞത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബട്ട് ഡേവിഡ് സ്ട്രെങ്തൻ ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. അവൻ്റെ ദൈവത്തിൽ അവൻ്റെ ബലം. അപ്പം യഹോവയാഹിലെ സന്തോഷം എൻ്റെ ബലമാകുന്ന ആ ഒരവസ്ഥ, അതിൽ തുടർമാനം മുന്നോട്ട് പോകുന്ന ഒരു ദൈവപൈതലിന് ഏത് സാഹചര്യത്തിലും അവൻ്റെ ബലം അവൻ്റെ ദൈവം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മളൊക്കെ യഹോവയിൽ ആശ്രയിക്കുന്നവരാണ്, ബട്ട് മോസ്റ്റ് ഓഫ് അവർ സ്ട്രെങ്ത് ഈസ് ഇൻ അവർ എബിലിറ്റി, അവർ എഡ്യൂക്കേഷൻ, അവർ പേഴ്സണാലിറ്റി, അവർ കോൺടാക്ട്സ്, അവർ റിലേറ്റീവ്സ്. നമ്മുടെ ബലം യഹോവയിലല്ല എങ്കിൽ ഭാഗ്യാവസ്ഥയിൽ നമ്മൾ മാറി നിൽക്കുന്നവരായിരിക്കും. നമുക്ക് ആ യിരെമ്യാവിൻ്റെ പുസ്തകം ആ ഭാഗം ഒന്ന് വായിക്കാം. ജെറമയ ചാപ്റ്റർ 17 യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹൂ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹൂസ് ട്രസ്റ്റ് ഈസ് ദ ലോർഡ്. അവിടെ പറഞ്ഞ യഹോവയിൽ ട്രസ്റ്റ് ചെയ്യുന്നവരായിരിക്കും നമ്മളെല്ലാവരും, പക്ഷേ യഹോവ തന്നെ, വേറെ ആശ്രയമൊന്നുമില്ല. അതാണ് ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സുവിശേഷ ഭാഗത്ത് ഓനാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ. അത് വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്, നിലത്ത് വീണ് ചാകണം. പല വിശ്വാസികളും ചത്തിട്ടുണ്ടോ? നിലത്ത് വീണ് ചത്തിട്ടില്ല, അവർ വീണിട്ടുണ്ട്. ചിലപ്പം മേശപ്പുറത്തു നിന്ന് കസേരയെ വീണിട്ടുണ്ടായിരിക്കാം. എന്നുവെച്ചാൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യെസ്. മരിച്ചിട്ടുണ്ടോ? ഇല്ല. മരണം നടക്കാത്തിടത്താണ്. ഇപ്പം തന്നെ ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, കർത്താവേ ഏഴയും പുഴുവുമായിരിക്കുന്ന എന്നെ ഈ പുഴുവിനെ ഒന്ന് തൊട്ടു നോക്കണം, സർപ്പം പോലെ എഴുന്നേറ്റ് നിൽക്കും. ഇത് മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. കോൺക്രീറ്റ് തടയിലോട്ട് വീണ് ഗോതമ്പ് മണി ചാകത്തില്ല, അത് വേര് മുളയ്ക്കത്തില്ല. പറയുമ്പം സാധനം വീണിട്ടുണ്ട്. പല ദൈവമക്കളുടെയും ജീവിതത്തിൽ വാസ്തവത്തിലുള്ള മരണം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് എപ്പോഴാണെന്നറിയാവോ? നിങ്ങളുടെ സഹോദരൻ പറഞ്ഞ പോലെ അവരുടെ ആ ബട്ടൺ, ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ബട്ടണുണ്ട്, അവിടെ ഒന്ന് തൊടുമ്പോൾ അറിയാം. സാജു ബദർ പണ്ട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു, ഓ എന്നെ കണ്ട കാണാൻ വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക്
വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യം എന്നെ അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് വിവരമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ വിവരം അറിയിക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്. കാരണം അവരുടെ ബലം ഇതാണ്. ഞാൻ ചിലർ പറയും, ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയാം, അല്ലേ എനിക്ക് നന്നായിട്ട് വരയ്ക്കാനറിയാം, അല്ലെ നന്നായിട്ട് പാടാനറിയാം. ഇതൊക്കെ ഓരോരുത്തരുടെ സ്ട്രെങ്താണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മാറിയിട്ട് എൻ്റെ ബലം എൻ്റെ കർത്താവാകുന്ന അവസ്ഥയിൽ വരുമ്പോൾ എല്ലാ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ ദൃഷ്ടികോണിൽ നിന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവനാണ് എന്നെ മുമ്പോട്ട് നടത്തുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു ബലത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശരാകത്തില്ല. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ ചൊവ്വാഴ്ചയും കേട്ടു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് കണിപോലെ നിങ്ങൾക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? കാരണം ദെർ ഈസ് എ പോസിബിലിറ്റി. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ നമ്മൾ വറീഡായി പോകേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയമായിരിക്കുകയും ദൈവം തന്നെ ബലമായിരിക്കുന്നവർക്ക് ദൈവപൈതലിനെ അവന് അവൻ്റെ കൂടെ പോകുന്ന ആൾക്കാർ കാണുന്നൊരു ദൃഷ്ടിയിലല്ല അവൻ കാണുന്നത്. യോശുവയ്ക്കും കാലേബിനും ഉണ്ടായിരുന്ന ഒരു കാര്യം അതാണ്. കാരണം മറ്റുള്ളവർ കാണുന്നത് ഈ ലോകത്തിലെ വലിപ്പവും ഈ ലോകത്തിലെ അവരുടെ ബലവും ശക്തിയും ആരോഗ്യവും ഒക്കെയാണ്. പക്ഷേ ദൈവ പൈതലിൽ കാണുന്നത് അവൻ്റെ സ്വർഗസ്ഥിലെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അവൻ ഊവ് ആമേൻ പറയുന്നവനായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം മറന്നു പോകരുത്, നമ്മളെ വീഴിക്കാൻ നമ്മുടെ ശ്രദ്ധ തിരിപ്പാനായിട്ട് സാത്താൻ ഓവർടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ സംശയിക്കുകയും ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ പോകാത്തപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്? എൻ്റെ പിതാവ് സ്വർഗത്തിലെ എൻ്റെ ദൈവം എൻ്റെ പിതാവ് ആരാണെന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും നമ്മളോട് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും, അവൻ എൻ്റെ പിതാവാണ്, അവനറിയാതെ. കാരണം എന്താണ്? സ്വന്തം രക്തം തന്നാണ് അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. സ്വന്തം രക്തം തന്നവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയിട്ട് ഹി വിൽ നെവർ ലീവ് മീ അലോൺ ഇൻ ദ മിഡ്സ് ഓഫ് ദിസ് വോക്ക് ബിക്കോസ് ഹി ഹാസ് പെയ്ഡ് ഹിസ് ബ്ലഡ് പ്രഷ്യസ് ബ്ലഡ് നോട്ട് പൈപ്പ് വാട്ടർ. ആ ഒരു ദൈവത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാം. ആ ദൈവത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയും പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ടാകും. സഭാപ്രസംഗ പ്രോവബ്സിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ സദൃശ വാക്യങ്ങൾ 17 പ്രോവബ്സ് 17 അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. 22-ാമത്തെ വാക്യം പ്രോവബ്സ് 17:22, സന്തുഷ്ടഹൃദയം നല്ലൊരൗഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. മലയാളത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എ ജോയ്ഫുൾ ഹാർട്ട് ഈസ് ഗുഡ് മെഡിസിൻ ബട്ട് എ ബ്രോക്കൺ സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ജോയ്ഫുൾ ഹാർട്ട് ഈസ് ഗുഡ് മെഡിസിൻ. അപ്പോൾ ഹൃദയത്തിൽ സന്തോഷമായിട്ടിരിക്കണമെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ വേറൊരു ഭാഗം ഇതാണ്. എന്തുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അദ്ദേഹം പറയുന്നത്? കാരണം ഇതൊരു നല്ല മെഡിസിനാണ്. പലരും മനോരോഗ ആൾക്കാരുടെ അടുത്ത് പോവുകയും കാശ് കൊടുത്ത് മരുന്ന് മേടിക്കുകയും കഴിക്കുന്നതിനൊക്കെ ഏറ്റവും അതിനൊക്കെ നല്ലൊരു കാര്യമാണ്. എന്തുകൊണ്ട്? സന്തുഷ്ട ഹൃദയം. എപ്പോഴാണ് സന്തോഷം വരുന്നത്? ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അതുണ്ടെന്നില്ല, ഈ 1 കോടി എന്തോ മെഷറക് മില്യണയർ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. പക്ഷേ അതിനേക്കാട്ടിലും സന്തോഷം തരുന്നൊരു കാര്യമാണ് എൻ്റെ ദൈവം. നമ്മളെപ്പോഴും പറയുന്ന പോലെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു പറയുമ്പോൾ തൻ്റെ സ്വന്തം രക്തം തന്ന് വിലയ്ക്ക് വാങ്ങി സ്വർഗസ്ഥലത്തിൽ അവനോടുകൂടെ എന്നെ ഇരുത്തിയിരിക്കുമ്പോൾ അത്രയും കിട്ടുന്നൊരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ, അത് കൂടെ കൂടെ നമ്മൾ പറയുകയും നമ്മളത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, പ്രിയ ദൈവമക്കളെ, ദൈവം ചെയ്ത പ്രവൃത്തിയിൽ നമുക്ക് ലഭിക്കേണ്ടത് നഷ്ടമായിരിക്കുന്നു. പുറമേ നോക്കുമ്പോൾ നമുക്ക് പലതും ഉണ്ട്, പക്ഷേ ഈ നിറഞ്ഞു കവിയുന്നൊരു സന്തോഷം, ഞാനീ പറയുന്നത്
ഞാനങ്ങ് ലഭിച്ചെന്നോ പ്രാപ്യമായിട്ടോ ഉള്ള ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല, ബട്ട് ഐ ആം പ്രസ്സിങ് ഓൺ ടു ദാറ്റ് പെർഫെക്ഷൻ. ഞാൻ മുമ്പോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുന്നു, കാരണം ഇത് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. നമുക്കറിയാം, ചെക്ക് എമൗണ്ട് എഴുതി സൈൻ ചെയ്ത് നമുക്കൊരാൾ തന്നാൽ അത് ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകിൽ സൈൻ ചെയ്താൽ മാത്രമേ അതവിടെ അക്സെപ്റ്റ് ആകുകയും നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുകയും ചെയ്യത്തുള്ളൂ. പക്ഷേ ദൈവം ഇതെല്ലാം നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മളിത് പ്രാപ്യമാക്കാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടേതുമാണ്. വിശ്വാസത്തോടുകൂടി പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കാനായിട്ട് പറ്റും. ഞാൻ എന്നെ ഒത്തിരി ഉത്സാഹിപ്പിച്ചിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ പലപ്പോഴും ഞാൻ ഈ കാര്യം ഇവിടെ പങ്കുവച്ചിട്ടുള്ളതാണ്. യഹോശാഫാത്ത് പറയുന്നൊരു വാക്യം തൻ്റെ ജീവിതത്തിൽ, രണ്ടതിൻ്റെ വൃത്താന്തം 20-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. രണ്ടതിൻ്റെ വൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. അപ്പോൾ യുദ്ധത്തിന് വന്നപ്പോൾ ആദ്യം യഹോശാഫാത്തിൻ്റെ അതിൻ്റെ പ്രതികരണം അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ചിലർ വന്ന യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിൻ്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗതി എന്ന ഹസാസോൻ താമാറിലുണ്ട് എന്നറിയിച്ചു. വിവരം അറിഞ്ഞപ്പോഴത്തേക്കിനും രാജാവായ യഹോശാഫാത്തിന് സംഭവിച്ചെന്താണെന്നറിയാം? യഹോശാഫാത്ത് ഭയപ്പെട്ടു. അപ്പോൾ ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി സാധാരണ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമ്മൾ കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അടുക്കലേക്ക് പോകും. പക്ഷേ യഹോശാഫാത്ത് ഇവിടെ ചെയ്തത് എന്താണ്? ഭയപ്പെട്ടു എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ അടുത്തത് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാം? യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ വെൻ തിങ്സ് ആർ ഗോയിങ് ബിയോണ്ട് അവർ കൺട്രോൾ ഓർ ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻ, വാട്ട് വി ആർ ഗോയിങ് ടു ഡു? വി ഹാവ് ടു സീക്ക് ദ ഫേസ് ഓഫ് ഗോഡ്. നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു, യഹൂദിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയമുണ്ടാകുന്നത് സ്വതവായാണ്. പക്ഷേ ഭയം വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയമുള്ളൊരു ദൈവ പൈതൽ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. ഇവിടെ അദ്ദേഹം എഴുതിയേക്കുന്നതാണ്, യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു, യഹൂദിയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. 56-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, വെനെ ആം അഫ്രൈഡ് ഐ ട്രസ്റ്റ് ഇൻ ദീ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഭയപ്പെടരുത്, ഭയപ്പെടരുതെന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ്. എന്നാലും അവരൊക്കെ നമുക്കും അവർക്കും ഭയത്തിനുള്ള എല്ലാ സാഹചര്യവും സാധ്യതയും ഉണ്ട്. പക്ഷേ ഭയപ്പെടുന്ന നാളിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? അവനിൽ ആശ്രയിക്കുകയും അവൻ്റെ മുഖം അന്വേഷിക്കുകയും ചെയ്യണം. അത് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇവരുടെ ഒരു പ്രാർത്ഥന എന്നെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്. 12-ാം വാക്യം, 2 Chronicles 20:12, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതെ, നമുക്ക് ശക്തിയില്ലാത്തതും നമുക്കറിയാതെയും ഇരിക്കുന്ന എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണ് എപ്പോഴും എങ്ങോട്ടാണ് തിരിയുന്നത്? ഇതാണ് ഒരു യഥാർത്ഥ ദൈവഭക്തൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യം. ഇതാണ്, അവനെ ആശ്രയിപ്പാൻ പല സോഴ്സസ് ഉണ്ടായിരിക്കാം, റിസോഴ്സസ് ഉണ്ടായിരിക്കാം, ബട്ട് അതെല്ലാം അവിടെ നിൽക്കുമ്പോഴും എൻ്റെ കണ്ണ് എപ്പോഴും എൻ്റെ ദൈവത്തിലായിരിക്കണം. ദാവീദ് ധൈര്യം കൊണ്ടതും അവൻ്റെ സ്ട്രെങ്ത് ഇവിടെ അവൻ്റെ ദൈവത്തിലാണ്. അപ്പോൾ ഒരു ദൈവ പൈതൽ എല്ലായ്പ്പോഴും തിരിയേണ്ടതും ആശ്രയിക്കുകയും ചെയ്യുന്നത് എങ്ങോട്ടാണ്? ദൈവത്തിങ്കിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും വലിയ സൈന്യങ്ങൾക്ക് അവനെതിരെ വന്നു കഴിഞ്ഞപ്പോൾ നോർമലി എന്തുവാ ചെയ്യുന്നത്? അതിനേക്കാൾ കൂടുതൽ സൈന്യബലം
അങ്ങ് എന്നിട്ട് വേണം അവരെ എതിർക്കാൻ പോകേണ്ടത്. പക്ഷേ എങ്ങനെയാണ് ഇവിടെ യുദ്ധം ജയിച്ചെന്നുള്ളത് നമുക്ക് താഴോട്ടൊന്ന് വായിക്കാം. അപ്പോൾ 14-ാം വാക്യം, സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മഥനിയാവിൻ്റെ മകനായ യെയിയേലിൻ്റെ മകനായ ബെനയാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരുശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റേതത്രേ. When things are going out of our control, then only we are seeking God's face. But if you are a real child of God, eppozhum ningalde aasrayam devathil thanne aayirikkum. Avade par angane ullavarkkaanu devam parayunnathu, angane devathil aasrayichukondu avanil maatram aasrayikkunnavanodaanu ivide parayunnathu. Endaanu ee valiya samooham nimittam ഭയപ്പെടരുതേ, ഭ്രമിക്കുകയും അരുത്, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റേതത്രേ. തന്നിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനെ അവൻ നേരിടുന്ന യുദ്ധത്തിൽ സൈന്യബലത്താലല്ല, യഹോവയുടെ ശക്തിയാൽ അവൻ വിടുവിക്കുന്നതാണ് നമ്മളിവിടെ അതിൻ്റെ താഴോട്ട് കാണുന്നത്. അതിൻ്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണാം, നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു, നിങ്ങളവരെ യെരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിൻ്റെ അറ്റത്ത് വെച്ച് കാണും. 17-ാം വാക്യം, ഈ പുടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം യുദ്ധം ഞാൻ ചെയ്യാതെ യഹോവയിൽ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അവൻ എങ്ങനെയാണ് പട പൊരുതെന്ന് നമ്മളോട് കാണിച്ചു തരുന്നതാണ് ഇവിടെ കാണുന്നത്. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹൂദിയും യെരുശലേമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോടുകൂടുണ്ട്. അതുകൊണ്ടാണ് ഒരു ദൈവവേദനം എപ്പോഴും അവന് ധൈര്യത്തോടെടുക്കാം. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവൻ പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. കാരണം വാസ്തവമായിട്ടും ഹൃദയത്തിൻ്റെ മുഴുഹൃദയത്തോടും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവവേദലിൻ്റെ ഏത് ചെറിയ ആവശ്യത്തിന് പോലും സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അനുഭവിച്ച് രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. നമുക്ക് ആ ഒരു കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴുഹൃദയത്തോടെ ഒരേ ആത്മാവിൽ ഐകമെത്തപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെയും മേൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരുവനെയും അവൻ തള്ളിക്കളയത്തില്ല. നമുക്കത് ഹൃദയപൂർവ്വം വിശ്വസിക്കാം. അതിൻ്റെ താഴെ ഇങ്ങോട്ട് വരുമ്പോൾ അവർ പറയുന്നുണ്ട്, എങ്ങനെയാണ് അവർ യുദ്ധം ജയിക്കുന്നതിന്. ഞാൻ അത് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. അതിൻ്റെ 21-ാം വാക്യം, പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവീൻ, അവൻ്റെതേ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദിക്ക് വിരോധമായി വന്ന അമ്മോനിയരുടെയും മോവാബ്യരുടെയും സേയിർ പർവ്വതക്കാരുടെ നേരെ പതിവരിപ്പുകാരെ വരുത്തി, അങ്ങനെ അവർ തോറ്റുപോയി. പ്രിയദൈവ മക്കളെ, കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഡോറ് ദൈവം അടച്ചെങ്കിൽ ആ ഡോറിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ശപിക്കുന്നതിനും കംപ്ലയിൻ്റ് ചെയ്യുന്നതിനും പകരം ദൈവത്തെ, കർത്താവെ ഈ വാതിൽ നീ അടച്ചതിനായിട്ട് സ്തോത്രം, കാരണം ഈ വാതിൽ ദൈവം അടയ്ക്കുമ്പോൾ നിനക്ക് വേണ്ടി പല വാതിലുകൾ, വിശാലമായിട്ട് പോകേണ്ട വാതിലുകൾ തുറക്കാൻ പോകുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. When God is shutting a door in front of you, don't complain or murmur or curse God. Instead of that time, what we have to do? We have to praise the Lord. Thank you, Lord, for closing this door, because you are going to open many doors. ആ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അങ്ങനെ ഒരു പിതാവിൻ്റെ മക്കളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. Sometime we have to praise God for shutting some doors in front of us, because He wants to open many better doors for you. ആ ഒരു ദൈവം, വാക്ക് പറഞ്ഞ ദൈവം മാറാത്തവനാണ്. അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തതയോടെ അവൻ നമ്മളെ കരം പിടിച്ച് നടത്തും. ഞാൻ വീണ്ടും പറയട്ടെ,
വിളിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴുഹൃദയത്തോടും നമ്മുടെ ഹൃദയത്തിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവനെ സേവിക്കുന്ന ഒരു ദൈവവൈതലിനെ പോലും അവൻ വഴിയിൽ വിട്ടിട്ട് പോകത്തില്ല. അവൻ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മളിവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടാണ്. നമ്മളുടെ ആരുടെയും കഴിവോ മിടുക്കോ ഒന്നും കൊണ്ടല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ബിഗ് സീറോയാണ് ഞാനെന്ന് ഏറ്റുപറയുന്ന ഓരോ മക്കളെയും വിടുവിക്കാനും അവൻ്റെ ഹിതത്തിലേക്ക് നടത്തുവാനും ദൈവം പ്രാപ്യനാണ്. ആ വിശ്വസിക്കുന്ന ദൈവത്തെ എൻ്റെ ബലമായിരിക്കുന്ന, നമ്മളൊരു പാട്ട് പാടുന്നത് എൻ്റെ ബലമായ കർത്തനൻ ശരണമാകയാൽ എന്നൊരു പാട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ടല്ലോ. കാരണം നമ്മുടെ ബലം കർത്താവിലല്ല എങ്കിൽ ഈ 17 സദൃശവാക്യങ്ങൾ 17 അധ്യായത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വായിച്ച ആ ഒരു വാക്കിൻ്റെ 2 ഭാഗം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ നിർത്താം. പ്രോവബ്സ് 17 അധ്യായത്തിൻ്റെ സന്തുഷ്ട മാനസത്തിൻ്റെ താഴെ പറയുന്നുണ്ടല്ലോ. അതെ, മലയാളത്തിൽ മനസ്സിൻ്റെ തന്നെ അവിടെ എഴുതിയേക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ അവിടെ പറയുന്നത് ബട്ട് എ ബ്രോക്കൺ സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. അവിടെ മനസ്സല്ല, അവിടെ ആ ബ്രോക്കൺ സ്പിരിറ്റാണ്. അതായത് മലയാളത്തിൽ നമുക്ക് കാണിച്ച മനസ്സ് തകർന്നവരെ അവരുടെ സമീപസ്ഥനാണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് എ ബ്രോക്കൺ സ്പിരിറ്റ്, ആത്മാവിൽ തകർന്നിരിക്കുന്നത്, ആത്മാവിൽ ദരിദ്രനായിരിക്കുന്നത് തമ്മിൽ രണ്ടും വ്യത്യാസമാണ്. ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥ എന്ന് പറയുമ്പോൾ അവന് ദൈവത്തെ കൂടുതലായിട്ട് ആവശ്യമുള്ളവനാണ്. എന്നാൽ ഈ തകർന്നിരിക്കുന്ന ഒരാത്മാവെന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകരാനുള്ള സാധ്യതയുണ്ട്. ഞാനീ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം നമ്മുടെ മനസ്സ് തകരുന്നതും ആത്മാവ് തകരുന്നതും രണ്ടും രണ്ടാണ്. മനസ്സ് തകർന്നവനെ ദൈവം അവൻ്റെ സമീപസ്ഥനായിരിക്കും. കാരണം അവൻ ദൈവത്തിലേക്കുള്ളൊരാഗ്രഹമുണ്ട്. ആത്മാവിൽ ദരിദ്രനായവനും ദൈവത്തിനെ കൂടുതലായിട്ട് വേണം. പക്ഷേ ആത്മാവിൽ തകർന്നിരിക്കുന്നവൻ ദൈവത്തിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അവൻ്റെ അവിടാണ് പറഞ്ഞത് ബട്ട് എ ബ്രോക്കൺ സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്, അസ്ഥികളെ ഉണക്കുന്നു. അവർക്കാണ് സന്തോഷം കാണത്തില്ല, മുഖത്തെല്ലായ്പ്പോഴും വിഷാദമായിരിക്കാം, അല്ലെങ്കിൽ അസ്വസ്ഥമായ മനസ്സായിരിക്കാം. എന്നാൽ ആത്മാവിൽ ദരിദ്രനാവസ്ഥയെക്കുറിച്ച് എന്താണ് യേശുക്രിസ്തു പറഞ്ഞത്? ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മുടെ ബലവും നമ്മുടെ ശക്തിയും എല്ലാം ക്രിസ്തുവിലായിട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ ഈ ഭാഗ്യാവസ്ഥയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.